അപ്പൊ അങ്ങനെ നമ്മളെ പെരപ്പണിന്റെ കട്ടില വെച്ചോണ്ടിരിക്കാണ്, ജനലും ഇതൊക്കെ വെച്ചോണ്ടിരിക്കാണ്. മഴ കാരണം ഒന്ന് നീണ്ടുപോയിന്നു ചെയ്യാനേ, പെരുമഴയെന്നില്ലേ, അപ്പൊ അതിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ പണിക്കാരൊക്കെ ഒന്ന് മഴ നിന്ന് ഒരു ചോർച്ചുണ്ട്, അപ്പോ വലക്ക് വന്നിരിക്കുന്നു, കാണിച്ചു തരാം. ചെറുതായിട്ട് പണിപാളിയന്മാരുണ്ട്. കാരണം എന്താ വെച്ചാല് മഴ വരാൻ പോകുന്നുണ്ട്, അപ്പൊ ഷീറ്റൊക്കെ കിട്ടുകയാണ്. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ പണി ആകെ വള്ളത്തിലാവുന്ന തോന്നുന്നത് ഈ പോക്കാണെങ്കിൽ. മഴക്കാറ് ഇവിടക്കൊക്കെ മഴക്കാർ എത്തി തുടങ്ങിയിരിക്കണം. എന്താ നമ്മുടെ ചെറിയൊരു തെളിച്ചുണ്ട്, അപ്പോൾ എന്താ പറയണെന്ന് വെച്ച് മനസ്സിലാവണില്ല. അങ്ങനെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ജനലും കട്ടിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. കട്ടില കാണിച്ചു തരാം. ഇത് ഇതാട്ടോ രണ്ടെണ്ണം ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ സ്റ്റീലിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഇരുമ്പാണ്, ഇത് മാത്രം സ്റ്റീലിൽ. അത് അപ്പുറത്തേയും അതേ സെയിം ആണ്. പിന്നെ ബാക്കിലേക്ക് വരുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഇങ്ങനെയാണ്, ഫ്രണ്ടിലേക്ക് സ്റ്റീല വരിക. പിന്നെ കട്ടില ഇത് ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ഓർത്ത് ഇങ്ങനെ നമ്മുടെ കാറ് കയറിട്ടി പോലെ നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കിക്കോട്ടെ. അങ്ങനെ ഇതാണ്. പിന്നെ സാദാ എന്താ പറയാ, സാദാ ഇതാണ് സ്ക്വയർ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. എല്ലാതും സ്ക്വയർ തന്നെയാണ്, സ്റ്റീലിന്റെ ആണെങ്കിലും സ്ക്വയർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഗൈസ് ആകെ പണി പളിക്കുണ്ടോ, നല്ല മഴയാണ്. ആർത്തിരുമ്പിക്കൊണ്ടാ വരുന്ന മഴ, എന്താ കേട്ടോ, ഒരു ഐഡിയ ഇല്ല. സൗണ്ട് കേൾക്കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, ഇപ്പൊ എത്ര മഴ. എന്തൊക്കെയാ കാട്ടണ മയത്തുന്നുണ്ട്, എന്താണ് ഇപ്പൊ എനിക്ക് തന്നെ അറിയുള്ളു. കമ്പി വളക്കാണ് മെച്ചിനെ അറിയാത്തോണ്ടേ കാരണം അല്ലേ. കട്ടില തന്നെ ഈ രണ്ട് ഇത് വരില്ലേ, രണ്ട് പൊളിയായിട്ട് ഡോറ് ആ സംഭവമാണ് കട്ടില ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഡോറുകൾ പിന്നെ ഇത് മറ്റേ എക്സോസ്റ്റും കാര്യങ്ങളായിട്ടുള്ളത്. അയാളെന്താണ് കാട്ടുന്നത് കമ്പി കൊണ്ട്? ആ വള്ള വെക്കാൻ നിക്ക, മഴ കൊണ്ടിട്ട് ഞാനൊന്ന് കാര്യമായിട്ട് എന്താ പണിയെടുക്കണം. ഇതാണ് നമ്മളൊരു റൂം, പിന്നെ ഇത് ബാത്റൂം വരും. ഇത് ഇതിനൊരു പാസേജ്, ഇവിടെ ഡോറ് വരും. പിന്നെ ഇത് പിന്നെ വേറെ റൂം. പിന്നെ ഇതാണ് നമ്മളെ അടുക്കളയും ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് പിന്നെ നമ്മളെ ഒരു ഹാളാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ അതാണ് ഇപ്പം നമ്മളെ പ്ലാനിങ്ങിലുള്ളത്. നമ്മളെ കുത്തി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ല മഴ കേട്ടോ, എന്നിട്ടും പോലെ അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്. ഈ വെള്ളം ഇവിടെ ഇതിനുള്ള കെട്ടിക്കുന്നുണ്ട്, കണ്ടപാനം വെള്ളം കെട്ടിക്കുന്നുണ്ട്. ഈ കെട്ടിക്കണ വെള്ളമൊക്കെ ഒഴിവാക്കാനുള്ള വലിയൊരു ഐഡിയയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മണ്ണ് ഇട്ട് മൂടിച്ച് കാണണം നമ്മൾ ഈ ഇത് റൂമുകളൊക്കെ. വൈക്ക് കുത്തിയിട്ട് മണ്ണ് മണ്ണ് തുളച്ചിട്ട് വെള്ളടിക്ക് ഒഴിവാക്കുക, അതാണ് ഇവരുടെ പരിപാടി കാണുന്നത്. അപ്പോൾ വെള്ളം വലിഞ്ഞോളും അതിന് വേണ്ടിയിട്ട്.
അല്ലാതെ ഇന്ന് മുക്കി കളയൽ എന്തായാലും നമുക്ക് നടക്കൂലല്ലോ. അപ്പൊ അങ്ങനെയാണ് പോലീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് അടിച്ച് താത്തിട്ട് അത് വലിച്ചു വരും. അപ്പൊ ആ ഗ്യാപ്പൊക്കെ വെള്ളം ഇറങ്ങിയാണ് പോകും. അതാണ് പ്ലാനിങ്. വെള്ളം ഇതിലേക്ക് പോണണ്ട, ഇങ്ങനെ വെള്ളം വെട്ടിക്കുക. ഇവിടെ എന്താ ആ പ്ലാനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ല വെള്ളം കയറി, നല്ല മഴ പെയ്തിട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ, അടുത്ത് കുഴി ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാൻ പറയില്ല. അപ്പൊ ഗൈസ് മഴ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പോ വീണ്ടും പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റിട്ടോ. ഇതൊക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചിരുതാ. ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നാണ്, നല്ലവണ്ണം വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഇതാ ഉണ്ടാ വെള്ളങ്ങളൊക്കെ വറ്റി. ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നാണ്. അപ്പുറത്തെ തലക്ക് വെള്ളം ഉണ്ടായിരുന്നു, ഒക്കെ നല്ല വറ്റി. അപ്പൊ വീണ്ടും പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെ മഴയൊക്കെ പോയിട്ടുണ്ട്. അതാ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായി, ഉച്ച ടൈമായി. എന്തായാലും കുറച്ചേരം മഴ പോയതായെങ്കിലും ബാക്കി ടൈം പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പണി, ഇതാണ് വീട്.